هلا التوفيق I wait, I liya. മതേതരത്വത്തിൻ്റെ അനദർ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് കൂടി ഫോർവേഡ് ആയിരിക്കും. ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റിലുള്ളൂ. ഒരു 10 സീറ്റും കൂടി അധികം കിട്ടിയിരുന്നെങ്കിൽ അധികാരത്തിലായേനെ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രിയങ്കാ ഗാന്ധിക്ക് കഴിയും. അപ്പോൾ അതുപോലെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ രമ്യ ഹരിദാസിൻ്റെയും പ്രഗത്ഭരായ വാഗ്മികളാണ് രണ്ടുപേരും. അവരുടെ സാന്നിധ്യം ഈ അനീതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടത് ഭരണത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരായി ഉള്ള പോരാട്ടത്തിൽ വലിയ കരുത്താവും. ഇനി അവരും കൂടി പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഒക്കെ പാണക്കാട് വന്ന് അനുഗ്രഹം മേടിച്ച് പോകുന്ന ഒരു ജീവിത ശൈലിയും UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി തന്നെ ലീഡർഷിപ്പ് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു ഷെഡ്യൂളാണ്. അപ്പം തങ്ങളെ കണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഗുരുത്വം കൂടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി തങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞാൻ തങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് വലിയ പിന്തുണയാണ്. UDF സംവിധാനത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് ചേലക്കരയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. പ്രവർത്തകർ ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണയും കൂടി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ അതൊരു വലിയ മുതൽക്കൂട്ടാണ്. എല്ലാവർക്കും ചേലക്കരയിലേക്ക് ഇപ്പം മലപ്പുറത്തുള്ള മാധ്യമ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകർ എവിടെയുണ്ട്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ സമയത്ത് ഇത്രയും ഒരു എന്താ പറയുക തിരക്കുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുമ്പോൾ തങ്ങളെ സംബന്ധിച്ചും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചും ഇന്നൊക്കെ തിരക്കുള്ള ദിവസങ്ങളാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചേലക്കരയിൽ നിന്നുള്ള ടീമിന് വേണ്ടി കാലത്തെ തന്നെ ഈ ഒരു സമയം മാറ്റിവെച്ച് ഞങ്ങളെ കാത്തിരുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നൽകി. ഞാനൊരു വിശ്വാസി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ളത് അത് ആദ്യമേ നമുക്ക് ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അതൊരു വലിയ ശക്തിയാണ്. അപ്പോൾ തങ്ങളുടെ പ്രാർത്ഥന കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ചേലക്കരയിൽ ഇന്നത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒറ്റ കാര്യം, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്രനായിട്ടാണ് പി സരിൻ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു. ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി കൂടിയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം സീറ്റിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇല്ല, അത് അവരുടെ ഒരു ഗതികേടാണ് കാണിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ കിടന്ന് വലയായിരുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. കിട്ടിയ പാട് പ്രഖ്യാപിച്ചില്ലേ, അപ്പോൾ ആരുണ്ടായിരുന്നില്ല, ആളെ കിട്ടാതെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ യു ഡി എഫിന് ഈ സ്ഥാനാർത്ഥി ഇതുവരെ പറഞ്ഞത് മാത്രം എടുത്തു വെച്ചാൽ മതിയല്ലോ. അവരെപ്പറ്റി സ്ഥാനാർത്ഥി അവിടെ പ്രചരണത്തിൻ്റെ IT വിങ്ങിൻ്റെ തലവനായിരുന്നു, ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇടതു മുന്നണിയെയും അവരുടെ ഭരണത്തെക്കുറിച്ച്. അതെടുത്ത് അതിൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ ഉണ്ടാവും. അതെടുത്ത് വച്ചാൽ തന്നെ വേണ്ട പ്രചരണമാവും, മറുപടി അദ്ദേഹം തന്നെ പറയേണ്ടി വരും. ഈ ADMന്റെ വിഷയത്തിൽ ആരോപണം നേരിടുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം, ഒരു ഭാഗത്തുള്ള വിമർശനമുണ്ട്. അല്ല, അത് നടപടി വേണമെന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി അവരെ പാർട്ടിക്കാരെന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ നടപടി വൈകുന്ന ഓരോ ദിവസവും അവർക്ക് നഷ്ടപ്പെടുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയാണ്. UDF ആ കാര്യം വളരെ ശക്തമായിട്ട് എടുക്കും. സ്ഥാനത്ത് മാറ്റിയതുകൊണ്ട് യാതൊരു കാര്യമില്ല, നടപടി തന്നെ വേണം. അത് അവരിങ്ങനെ കാർഡ് മാറ്റി കളിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതാണ്. കാരണം വടകര ഒരു കാർഡ്, പൊന്നാനിയിൽ വേറെ കാർഡ്, ഇതൊക്കെ അതാത് കാലത്ത് എത്ര പരീക്ഷിച്ചാണ്. കാർഡ് മാറ്റി കളിക്കുമ്പോൾ തന്നാലെ തോന്നുന്നതാണ്. ലീഗിനൊരു നിലപാടേ ഉള്ളൂ, എന്നും മതേതര നിലപാടാണ്. അതല്ല, അത് അവരുടെ നിലപാട് മാറ്റാൻ ഞാൻ ഈ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ കളിക്കാൻ പോണ കാർഡ് വേറെ ആയിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ, അത് മതേതര നിലപാടാണ്. തങ്ങന്മാർ നേതൃത്വം കൊടുക്കണമെങ്കിൽ പാർട്ടിക്ക് എന്നും അവരൊറ്റ നിലപാടേ ഉണ്ടായിട്ടുള്ളൂ. ഈ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി വരുന്ന തീയതിക്ക് നിശ്ചയിച്ചോ? നോമിനേഷൻ കൊടുക്കുന്നത് 23 ആണെന്നാണ് പറഞ്ഞത്. കൺഫർമേഷൻ 100% ആയോന്നറിയില്ല. ഇത്തവണ കൂടുതൽ പ്രിയങ്കാന്തിയുടെ ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണമല്ല, കൂടുതൽ ദിവസം നിൽക്കാനുള്ള പ്ലാനാണോ മണ്ഡലത്തിൽ? അതറിയില്ല, അതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും. അവിടെ തകർപ്പൻ ഉണ്ടാവും. വീട് കയറി ഇറങ്ങിയാൽ വോട്ട് കയറേണ്ട ആവശ്യം. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ നിലം തൊടാതെ വിജയിപ്പിച്ചേക്കുന്നേ പറയുള്ളൂ. ശരി, ശരി, അവിടെ പോയില്ലേ കോട്ടയത്ത് കൺവെൻഷൻ താങ്കൾ വരുമെന്നാ പറഞ്ഞത്. അപ്പൊ കാണാലോ. ശരി ശരി, എന്നാ പോയിക്കോട്ടെ.